ഹലോ എവരി വൺ, വെൽക്കം ടു ജേണീസ് ഓഫ് കപ്പിത്താൻ. ഇന്ന് നമ്മൾ ജേണീസ് ഓഫ് കപ്പിത്താനിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു ബ്ലോഗുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് പിന്നെ തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയാണ്, നാഷണൽ ഹൈവേ വഴി. അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്താന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മുടെ പിന്നെ പാലിയേക്കര ടോൾ പ്ലാസയിൽ അമിതമായിട്ടുള്ള ടോൾ വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം. അപ്പം അതിനകത്ത് അവര് മേടിക്കുന്ന എമൗണ്ട് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറുപ്പക്കാർ പുതിയ റോഡൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു അവസ്ഥ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇന്ന് ടോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ടോൾ കൊടുക്കാതെ പാലിയേക്കര ടോൾ വഴി എങ്ങനെ പോകാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് പോവാം. അതിനുമുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഒരു പോർഷെ നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. ഞാനിപ്പോ സ്വിഫ്റ്റിലാണ്, പക്ഷെ പോർഷെനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. നമ്മള് KSRTC വന്നു. KSRTC-നെ മറികടക്കുക എന്നുള്ള ടാസ്ക് അത് വലിയ പാടാണ്, നിനക്കറിയാലോ. അധികം ദൂരം വ്യത്യാസമില്ലാതെ ഒരു 10 കിലോമീറ്ററൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ടോൾ കൊടുക്കുന്നതന്നെയാണ് നല്ലത്. പിന്നെ കാരണം ആ ഒരു അത്രയും പൈസ തന്നെ നമുക്ക് എണ്ണ അടിക്കാനും വരും. പിന്നെ ആ ഒരു കംഫർട്ട് എന്തായാലും നമുക്ക് ഈ ടോൾ ഈ റോഡിലൂടെയുള്ള കംഫർട്ട് അവിടെ കിട്ടില്ലല്ലോ. നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത് പിന്നെ വെർ വെരി ക്ലോസ് ടു ദി അമ്പല്ലൂർ ആ ഒരു ജംഗ്ഷനോട് എത്താറായി. ഇവിടെ നിങ്ങൾക്ക് സൈഡിലൊക്കെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വലിയൊരു ബോർഡും കാര്യങ്ങളും ഹോർഡിങ്സ് ഒക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള സിഗ്നൽ ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അമ്പല്ലൂർ കാണില്ലേ, റൈറ്റ് സൈഡില് സർക്കാർ ബോർഡ് തന്നെയുണ്ട് അമ്പല്ലൂർ. അപ്പൊ നമ്മള് പിന്നെ എന്താ പറയാ, നമ്മുടെ ടോൾ പ്ലാസ തൊട്ടുപ്പുറയുള്ളത് നിങ്ങളിപ്പോ നോക്കുകയാണെങ്കിൽ ടോൾ പ്ലാസ ഇവിടെ വണ്ടി ക്യൂ നിൽക്കുന്നത് കണ്ടില്ലേ, ടോൾ പ്ലാസ കാണുന്നത്. അതിന് തൊട്ട് മുമ്പ് ഇവിടെ ഒരു നമുക്ക് കാണാൻ പറ്റും സ്റ്റോപ്പ് എന്നുള്ള ഒരു ബോർഡാണല്ലേ. ഈ തിരിയാനുള്ള വഴിയാണ്. ഈ വഴി നമ്മൾ തിരിഞ്ഞിട്ട് വേണം താഴേക്ക് ഇറങ്ങാം. എന്നിട്ട് നമ്മൾ അപ്പുറം പോയിട്ട് ചാടണം. നമുക്ക് ഇവിടുന്ന് താഴേക്ക് തിരിയാം, ആ റോഡിൽ ചാടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതാണ് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, ടോൾ പ്ലാസ എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതിപ്പം പാലിയേക്കര ടൗണിലെത്തി കേട്ടോ. ഓ കൊള്ളാ, നിങ്ങൾ കണ്ടോ നമ്മുടെ ടോൾ പ്ലാസ ദേ നിക്കണ. ഇപ്പൊ നമ്മൾ അവിടുന്ന് അവരെ കട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതാണ്, ഇനി ഇവിടുന്ന് നമുക്ക് തിരിച്ച് നമ്മുടെ യാത്ര തുടരാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പം യാത്ര ചെയ്ത് വന്നു. അപ്പൊ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതുപോലെ നിങ്ങൾ ടോള് കൊടുത്ത് ഇനി പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. കൊടുക്കരുത് എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മള് റോഡ് ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെയും ടോൾ കൊടുക്കുന്ന ഈ ഒരു പ്രഹസനം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും എല്ലാവരും ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തിരിച്ചു പോകുന്നവർ ഇത് തന്നെയാണ്, പാലിയേക്കര വഴി തിരിച്ച് അങ്ങോട്ട് ജംഗ്ഷൻ തിരിച്ചു പോയാൽ നിങ്ങൾക്കും ഇതുപോലെ ഈ റോഡിലൂടെ പോകാൻ പറ്റും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത്. എല്ലാവർക്കും ടോളുകളില്ലാത്ത ഒരു കിനാശേരി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്.
വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലത്തെ ഒരു അടിപൊളി വ്ളോഗുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.